അത് നാലിൽ ഏതാണെന്ന് തീർത്തു പറയാൻ തെളിവില്ലാത്തതിനാൽ ഈ ഹദീസും ഉദൂവില്ലാത്തവർക്ക് ഖുർആൻ തൊടാൻ പാടില്ല എന്ന് പറയാൻ രേഖയായി ഉദ്ധരിക്കാൻ പാടില്ല എന്ന് ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തും. ചുരുക്കത്തിൽ നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം, പരിശുദ്ധമായ ആ ഗ്രന്ഥം ശുദ്ധിയോടുകൂടെയാണ് തൊടേണ്ടത് എന്നും നിരസിണ്ടാവരുത്. എന്നാൽ ഉദു വേണോ വേണ്ടേ ഇത്രയും പാരായണം ചെയ്യാനും ഉദു ഒരു നിർബന്ധ ഘടകമല്ല. നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ തൊടൽ ഹറാമാവും, അങ്ങനെ തൊട്ടു കഴിഞ്ഞാൽ നരകത്തിലാവും, അതിന് തക്ക തെളിവുകളില്ല. ഉദുവോടുകൂടെ തന്നെ തൊടലും ഉദുവോടുകൂടെ തന്നെ പാരായണം ചെയ്യലുമാണ് അങ്ങേയറ്റത്തെ പുണ്യവും ഉത്തമവും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഉദു ഇല്ലാതെയും അത്യാവശ്യ സമയത്ത് വേണമെങ്കിൽ ഖുർആൻ തൊടാവുന്നതും ഓതാവുന്നതും സ്പർശിക്കാവുന്നതുമാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ കൂടുതൽ സർവശക്തനായ അള്ളാഹുവിനറിയാം. പിന്നീട് ഉദു എടുക്കുന്നത് സുന്നത്തായിട്ടുള്ള വേറെ ചില സന്ദർഭങ്ങൾ. ഒന്ന്, ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പാണ്. ഇത് നമ്മൾ പല ആളുകൾക്കും അറിയാവുന്നതാണെങ്കിലും പലരും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാറില്ല എന്നുള്ളത് ഒരു ഖേദകരമാണ്. ഏറ്റവും അധികം ഒരു പുണ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതൈത മദ്ജഅക ഫതവള്ളഉ വുദുഅക ലിസ്സലാത്തി തുമ്മ തുദ്ജിഉ അലാ കിഫ്തിക അൽഅയ്മൻ, നീ നിന്റെ കിടപ്പറയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുമ്പോ ഫതവള്ളഉ വുദുഅക ലിസ്സലാത്തി, നിസ്കാരത്തിന് വുദു എടുക്കുന്നത് പോലെ കൃത്യമായ ഒരു വുദു നീ എടുക്കണം. എന്നിട്ട് തുമ്മൽത്തെ അലാസിക്കല്ലൈമൻ, നിന്റെ വലതുഭാഗം തിരിഞ്ഞിട്ടായിരിക്കണം കിടക്കുന്നത്. അപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോ മുസ്ലിമീങ്ങൾ പ്രവാചകന്റെ ഈ ചെറിയ പാലിക്കൽ വളരെ കണിശമായി നമ്മൾ ഒരു പുണ്യകർമ്മം നഷ്ടപ്പെടുക എന്ന രൂപത്തിൽ തന്നെ നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഉറപ്പെടുത്തുകയാണ്. അപ്പൊ ഉറങ്ങാൻ പോകുമ്പോ ഉദുവെടുക്കുകയും ഉദുവെടുത്തിട്ട് ബെഡിൽ പോയിട്ട് വലത് ഭാഗം തിരിഞ്ഞു കിടന്നിട്ട് പിന്നെ ഒരു പ്രാർത്ഥന നബി പറയുന്നുണ്ട്, അല്ലാഹുമ്മ അസ്ലം തുനസി ഇലൈക, പറഞ്ഞു മിച്ചമിന്നെലസിക്ക, നീ ആ രാത്രിയിൽ മരിച്ചു കഴിഞ്ഞാൽ നീ ശുദ്ധമായ പ്രകൃതിയോടുകൂടെയാണ് നിന്റെ മരണം. നീ സംസാരിക്കുന്ന വർത്തമാനങ്ങളിൽ അവസാനത്തെ വർത്തമാനം ഇതായിരിക്കണം. ഉറങ്ങുന്നതിന്റെ മുമ്പ് നീ എന്തെങ്കിലും വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അവസാനത്തെ നിന്റെ കലാം ഇതായിരിക്കണേത്, അല്ലാഹുമ്മ ആമൻതു ബികിതാബിക്കല്ലദി അൻസൽത വ നബിയ്യക്കല്ലദി അർസൽത, പടത്തവനെ നീ ഇറക്കിത്തന്നിട്ടുള്ള പരിശുദ്ധമായ ഖുർആനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നീ അറിയിച്ചിട്ടുള്ള നിന്റെ പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഈ വാക്കോടുകൂടെ നീ അന്ന് ഉറങ്ങാൻ കിടന്ന് നീ എന്ന് മരിച്ചുപോയാൽ തന്നെ ശുദ്ധമായ പ്രകൃതിയോടുകൂടെയാണ് നിന്റെ മരണം. അപ്പൊ ഇതിൽ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പ്, ഉറങ്ങുന്നതിന്റെ മുമ്പ്, ഉറങ്ങാൻ പോകുമ്പോ ഉദു എടുത്തു പോകൽ ശക്തിയായ ഒരു സുന്നത്താണ്, സുന്ദർമ്മമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. വേറൊന്ന് മനസ്സിലാക്കാനുള്ളത്, ജനാധിപത്യകാരൻ വലിയ ശക്തിയുള്ള വ്യക്തി തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും തലത്തിൽ വലിയ ശക്തി ഉണ്ടായി തീർന്നാണ്, ഉറങ്ങുമ്പോ പ്രത്യേകം ഉദു എടുത്ത് സുന്നത്താണ്. അങ്ങനെ അപ്പൊ തന്നെ ആ പിന്നെ വലിയ ശക്തി ഉണ്ടായ ഉടനെ തന്നെ കുളിക്കൽ നിർബന്ധമല്ല, എന്നാൽ അവനൊരു ഉള്ളുവെങ്കിലും എടുത്തിട്ട് ഉറങ്ങാൻ കിടക്കുന്നതാണ് സുന്നത്ത് എന്ന് പ്രവാചകന്റെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യനാമ വഹുവ ജുനുബുൻ ഗസല ഫർജഹു വതവള്ളഅ വുദുഉഹു ലിസ്സലാത്തി. ബുഖാരി മുസ്ലിം. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പതിവായിരുന്നു, ഇദാ അറാദ അൻ യനാമ വഹുവ ജുനുബുൻ, നബി വലിയ ശക്തിയിലായിരിക്കെ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഗസല ഫർജഹു തന്റെ ലൈംഗികാവയവം വൃത്തിയായി കഴുകും, എന്നിട്ട് നിസ്കാരത്തിൽ ഉദു എടുക്കുന്നത് പോലെ ഒരു പൂർണ്ണമായ ഉദു എടുത്തിട്ടാണ് തുടങ്ങാറുള്ളത്. അപ്പോ വലിയ ശക്തി ബാധിച്ച ആൾ പിറ്റേ ദിവസം സുബൈന്റെ സമയത്താണല്ലോ കുളിക്കുക. അപ്പൊ അങ്ങനെ കുളിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന്റെ ഒരു ഉദുവോടുകൂടെ ഉറങ്ങുന്നതാണ് പ്രവാചകന്റെ ചര്യ. നിർബന്ധമല്ല, ഒരു സുന്നത്തായ കാര്യം മാത്രമാണ്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല എന്ന് പറയാൻ അന്ന ഉമർ കാല യാ റസൂലല്ലാഹ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അയനാമു അഹദുനാ വഹുവ ജുനുബുൻ, ഞങ്ങളിൽ ഒരാൾ വലിയ ശുദ്ധിയുള്ളവനായിരിക്കെ ഉറങ്ങാൻ പാടുണ്ടോ കുളിക്കാതെ? ആല നബി പറഞ്ഞു, ഞാൻ ഉറങ്ങാം, ഇതാ തവള്ളാ ഉദു ചെയ്താൽ മതി എന്ന് നബി തിരുമേനി അവിടെയും പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വലിയ ശുദ്ധിയുള്ള ഒരു വ്യക്തി എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ ഈ വീണ്ടും തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അപ്പോഴും ഉദു എടുക്കൽ ഒരു പ്രത്യേകമായ സുന്നത്തായി പ്രവാചകൻ പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അൻ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല
ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റഖസ ലിൽ ജുനുബി ഇദാ അറാദ അൻ യഖുല ഔ യശ്റബ ഔ യനാമ അൻ യതവള്ളഅ വുദുഉഹു ബിസ്സലാത്തി. ഇമാം അഹ്മദും തിർമിദിയും നിവേദനം ചെയ്ത ഹദീസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശുദ്ധിയുള്ളവനോട് ഇതാ അറാദ അൻ തെറ്റാൽ ശുദ്ധിയുള്ളവനായിരിക്കെ എന്തെങ്കിലും ഭക്ഷിക്കുവാനോ കുടിക്കുവാനോ അവർ ഉദ്ദേശിക്കുമ്പോ അൻ യതവള്ളഅ വുദുഉഹു ബിസ്സലാത്തി ഒരു വുദു എടുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് കൽപ്പിക്കാറുണ്ടായി. ഇതൊക്കെ ജീവിതത്തിൽ നിസ്സാരമായിട്ട് ഒരുപക്ഷെ പലർക്കും അറിയില്ല, അറിയുന്ന ആളുകൾ തന്നെ ചെയ്യാറുമില്ല. ഇതൊക്കെ പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ്, മുതൽ മുടക്കൊന്നുമില്ല. ശ്രദ്ധ വെച്ചാൽ ഈ കാര്യങ്ങൾക്ക് വരെ പടത്തമ്പുരാനെടുക്കൽ കൂലിയുണ്ട് എന്നർത്ഥം. അതേപോലെ തന്നെ പ്രവാചകന്റെ മറ്റൊരു ഹദീസ് ഇദാ അതാ അഹദുക്കും അഹിലഹു സുമ്മ അറാദ അൻ യഅൂദ ഫലിയതവള്ളഅ. നിങ്ങളിൽ ഒരാൾ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ ഒരാൾ തന്റെ ഇടയെ സമീപിക്കുകയും എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം തുമ്മ അറാദ അൻ യഅൂദ വീണ്ടും തന്റെ ഇടയുമായി ലൈംഗിക ബന്ധത്തിൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലിയതവള്ളഅ, അതിന്റെ ഇടയിൽ ഉദു എടുക്കട്ടെ. ചില ഹദീസുകളിൽ അത് അവന് കൂടുതൽ ഉന്മേഷവും ആരോഗ്യവും പ്രദാനം ചെയ്യും എന്നൊക്കെ ചില ഹദീസുകൾ കാണാം. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലും ഉദു പ്രത്യേക പുണ്യമുള്ളതും സുന്നത്തായും പ്രവാചക തിരുവേരി പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. എന്നാൽ ഈ സന്ദർഭങ്ങളിലൊന്നും ഉദു നിർബന്ധമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതൊന്നും ചെയ്യാതെ തന്നെ ഉദു എടുക്കാതെ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി ഹദീസുകൾ പഠിപ്പിച്ചു തരുന്നു. ആയിഷ ബിവി റളിയല്ലാഹു തആല എന്ന് തന്നെ പറയുന്നു, കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യഖുല ഔ യശ്റബ വഹുവ ജുനുബുൻ യഗ്സിലു യദൈഹി തുമ്മ യഖുലു വയശ്റബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ശുദ്ധിയുള്ളവനായിരിക്കെ തിന്നുവാനോ കുടിക്കുവാനോ ഉദ്ദേശിക്കുമ്പോൾ രണ്ട് കൈ കഴുകും എന്നതല്ല ഒന്ന് പ്രത്യേകം ഉദു എടുക്കാതെ തുമ്മ യഖുലു വയശ്റബ തിന്നുകയും കുടിക്കുകയും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ലഹു ഹാജത്തുൻ ഇലാ അഹ്ലിഹി അതാഹ തുമ്മ യഅൂദു വലാ യമുസ്സുമാ. ഒരിക്കൽ തന്റെ ഇണയുമായി ബന്ധപ്പെട്ടതിന് ശേഷം വീണ്ടും ലൈംഗിക ബന്ധത്തിന് ഉദ്ദേശിക്കുമ്പോൾ വലായമുസ്സുമാൻ വെള്ളം തൊടാതെ തന്നെ പ്രവാചകൻ വീണ്ടും ബന്ധപ്പെടാറുണ്ട്. അപ്പൊ അത്തരം ഈ മേൽ പറഞ്ഞ ഈ സന്ദർഭങ്ങളിലൊക്കെ ഉളുവെടുക്കൽ ഒരു നിർബന്ധമല്ല, എന്നാൽ ഒരു സുന്നത്താണ്, ചെയ്യുന്നത് പുണ്യകരമാണ്. ആയിഷ റളിയല്ലാഹു തആല തന്നെ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബുൻ വലായമുസ്സുമാൻ. നബി തിരുമേനി ഉറങ്ങാറുണ്ടായിരുന്നു, വലിയ ശുദ്ധിയുള്ളവനായിരിക്കെ തന്നെ വലായ മുസ്സുമാൻ വെള്ളം തൊടാതെ തന്നെ. അപ്പൊ ഉദു എടുക്കാതെയും നബി വലിയ ശുദ്ധിയുള്ളവനായിരിക്കെ ഉറങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് നബി അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇതൊന്നും നിർബന്ധമല്ല, എന്നും നബി ചെയ്താലപ്പോൾ നിർബന്ധം തെറ്റിദ്ധരിക്കും. അപ്പൊ നിർബന്ധമല്ല, ഒരു സുന്നത്താണ്, ശക്തിയായ സുന്നത്താണ് എന്ന് കാണിക്കാനാണ് ചിലപ്പോൾ അത് ചെയ്യുകയും ചിലപ്പോൾ അത് ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാചകൻ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. പിന്നെ ഉളു എടുക്കൽ സുന്നത്തായി നല്ലതായ ചില സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, തീ സ്പർശിച്ച ഭക്ഷണങ്ങൾ കഴിച്ചാൽ, വേവിച്ച വല്ല ഭക്ഷണങ്ങളും കഴിച്ചാൽ ഉളു ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്നാണ് പണ്ഡിതന്മാർ മൊത്തത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതായത് നമ്മൾ ഉളു ഉണ്ടാക്കി ചായ കഴിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും മാംസം കഴിച്ചു, അല്ലെങ്കിൽ വേവിച്ച എന്തെങ്കിലും സാധനങ്ങൾ ഭക്ഷിച്ചാൽ അതുകൊണ്ട് ഉളു കുടിയൊന്നുമില്ല. എന്നാൽ അതിന്റെ ശേഷം ഒരു ഉളു ഉണ്ടാക്കുന്നത് കൂടുതൽ പുണ്യകരമാണ്, നല്ലതാണ് എന്ന് നബി തിരുമേനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അനി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, തവല്ലഉ മിമ്മാ മസ്സത്തിന്നാർ, തവല്ലഉ നിങ്ങൾ ഉളു ചെയ്യുക, മിമ്മാ മസ്സത്തിന്നാർ തീ സ്പർശിച്ച വസ്തുക്കളുടെ പേര്. അപ്പൊ വേവിച്ച ഏതെങ്കിലും സാധനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം ഉളു എടുക്കുന്നത് എന്താണ്? മുമ്പ് ഉളു ഉണ്ടായിരുന്നു, അതിന്റെ ശേഷം വേവിച്ച ഏതെങ്കിലും സാധനങ്ങൾ ഭക്ഷിച്ചാൽ ഉളു എടുക്കുന്നത് നല്ലതാണ്, അതുകൊണ്ട് ഉളു മുറിയും എന്നല്ല, കൂടുതൽ പുണ്യകരമാണ് എന്നാണ്. അതല്ലാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നിട്ടുണ്ട്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്ത് പറയുന്നു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്തസ്സു മിൻ കിത്തിബി ശാത്തിൻ ഫഅകല മിൻഹ ഫദുഇയ ഇല സ്വലാത്തി ഫഖാമ ഫതറഹ സിക്കീന ഫസല്ല വലം യതവള്ളഅ. നബി തിരുമേനിയെ ഞാൻ കാണുകയുണ്ടായി, ഒരു സഹാബി പറയണം, യഹ്തസ്സു മിൻ കിത്തിബി ശാത്തിൻ, ഒരാടിന്റെ മാംസം നബി ഇങ്ങനെ മുറിച്ചെടുത്ത് ഫഅകല മിൻഹ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു. അപ്പൊ തൊഴിയത്തി ഉച്ചരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടു, പള്ളിയിൽ ഇഖാമത്ത് കൊടുത്തു, ഫഖാമ നബി ഉടനെ എഴുന്നേറ്റു, റഹസ്യം കത്തി അവിടെ ഇട്ടു, ഉച്ചരിച്ചു, വലം ഞത്തവള്ള ഉളുവെടുത്തില്ല. അപ്പൊ വേവിച്ച ഭക്ഷണം കഴിച്ചാൽ ഒരു നിർബന്ധമല്ല, എന്നാൽ ചില സമയങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഒട്ടക മാംസം കഴിച്ചാൽ പ്രത്യേക അത് ചിഹ്നത്താണെന്ന് ചില ഹദീസുകൾ കാണും. ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ ഉളു മുറിയും എന്നഭിപ്രായപ്പെടുന്ന നല്ലൊരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അതിന് പ്രത്യേകം തെളിവുകളില്ലെങ്കിലും ഒട്ടക മാംസം ഭക്ഷിച്ചാലും പ്രത്യേകം ഉളു എടുക്കുന്നത് ഒരു പ്രത്യേക സുന്നത്താണ് എന്ന് അതിലേതായാലും തർക്കമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണും.
ഇത്രയും കാര്യങ്ങളാണ് വുദൂഇനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി വിശദീകരിക്കാനുള്ളത് കുളിയെ സംബന്ധിച്ചാണ്. ശാരീരികമായി മനുഷ്യന്റെ ഉണർവിനും അതേപോലെ തന്നെ സ്വസ്ഥതക്കും സമാധാനത്തിനും ശാരീരികമായ പുറം വൃത്തിക്കൊക്കെ വേണ്ടിയിട്ട് മനുഷ്യൻ പലപ്പോഴും കുളിക്കാറുണ്ട്. ഇസ്ലാമിലെ കുളി എന്ന് പറയുന്ന ഒരു വിവാദത്തായിട്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു പുണ്യകർമ്മം എന്ന നിലക്ക് തന്നെയാണ് ശാരീരികമായും മാനസികമായും മനുഷ്യന് ഉന്മേഷം ഉണ്ടാക്കി തീർക്കാനും അതോടൊപ്പം ആത്മീയമായ പരിശുദ്ധി നേടിയെടുക്കാനും കൂടെയാണ് ഇസ്ലാം കുളിയുടെ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വൃത്തി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി വിശ്വാസത്തിന്റെ പകുതിയാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. മുസ്ലിമീങ്ങളാണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വൃത്തി ഉണ്ടാകേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ന് പലർക്കും മുസ്ലിമീങ്ങളാണ് വൃത്തിയില്ലാത്തവർ എന്ന് പറയാൻ കാരണം ഇസ്ലാമിലെ ശുദ്ധീകരണത്തെ സംബന്ധിച്ചുള്ള ബോധമില്ലായ്മയാണ്. ശുദ്ധീകരണം ഇസ്ലാമിന്റെ ഒരു പുണ്യകർമ്മമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അഞ്ചു നേരത്തെ നിസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഇസ്ലാം നിർബന്ധമായി ശുദ്ധീകരണം വേണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ കുളിക്കൽ നിർബന്ധമാണെന്ന് പറയുന്നു. ദിനേന കുളിക്കുന്ന ആളുകൾ പോലും നല്ല രൂപത്തിൽ കുളിച്ച് വൃത്തിയാകുന്ന ആൾക്കാർ പോലും ചില സന്ദർഭങ്ങളിൽ അവർ കുളിയുടെ കാര്യത്തിൽ നിഷ്ഠയുണ്ടാക്കാറില്ല. ഉദാഹരണമായി ഇന്ദ്രിയസ്കലനമുണ്ടായാലോ വലിയ ശുദ്ധി ഉണ്ടായാലോ ഏതെങ്കിലും പേരിലൊക്കെ കുളി നിർബന്ധമായി തീർന്നാൽ അതിനുവേണ്ടി പ്രത്യേകം കുളിക്കാത്ത സംസ്കാരമുള്ള ആൾക്കാരാണ് മറ്റ് മതവിഭാഗങ്ങൾ. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. ആ സമയത്ത് കുളിച്ചിട്ടില്ലെങ്കിൽ അഥവാ നരകത്തിൽ പോകുന്ന കാരണമായും ഏറ്റവും കഠിന ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന ഒരു കുറ്റവുമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അപ്പൊ കുളിക്കൽ നിർബന്ധമായ ചില സന്ദർഭങ്ങൾ ഇസ്ലാമിലുണ്ട് എന്നർത്ഥം. ഏതൊക്കെയാണ് കുളിയുകൾ ഇസ്ലാം പഠിപ്പിച്ചു തീർന്നു? പെട്ടെന്ന് പറഞ്ഞു പോകണം. ഒന്ന്, വലിയ ശുദ്ധിയാണ്, ജനാബത്തുണ്ടാവുക. രണ്ട് തലക്കാവാം മനുഷ്യന് വലിയ ശുദ്ധി ഉണ്ടാകുന്നത്. ഒന്ന്, ഇന്ദ്രിയസ്കലനം സംഭവിക്കുക എന്നല്ല. ഖുർആൻ പറയുന്നു, വൈം കുന്തും ജുനുബൻ ഫത്തസറു, നിങ്ങൾ വലിയ ശുദ്ധിയുള്ളവരായാൽ നിങ്ങൾ ശുദ്ധീകരണം വരുത്തണം, ശുദ്ധിയാക്കണം എന്ന് ഖുർആൻ പറയുന്നു. ഇത് മനുഷ്യന് ഇന്ദ്രിയസ്കലത എന്നുള്ളത് സ്വപ്നത്തിലും ആവാം. സ്വപ്നത്തിലുണ്ടായി തീർന്നാലും മനുഷ്യൻ കുളിക്കൽ നിർബന്ധമാണ്. ഉമ്മുസുലൈം റളിയല്ലാഹു തആലാൻഹ കാലത്ത് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹദ്ദി ഫഹൽ അലൽ മർഗതിയൽ ഗുസ്ലു ഇദ അഹ്തലമ ഖാല ഇദാ റഅതിൽ മാഅ ഫഖാലത് ഉമ്മു സൽമ വതഹ്തലിമുൽ മർഅ ഫഖാൽ തരിബത് യദ ഫബിമ യസ്ഫഹുഹ വലദുഹ. ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. നബിയോട് ഒരു സഹാബ വരിക വന്നുകൊണ്ട് ചോദിക്കുന്നു, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന സത്യമായ കാര്യങ്ങൾ ചോദിച്ചു പഠിക്കുന്ന വിഷയത്തിന് ലജ്ജ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട് എന്ന് ആമുഖം പറഞ്ഞുകൊണ്ടാണ് ആ വനിത ചോദിക്കുന്നത്. ഒരു പെണ്ണിന് കുളി നിർബന്ധമാകുമോ? ഇത് അഷ്ടലമത്ത് അവൾക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ തന്റെ ഭർത്താവുമായി ഇങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു, നാം കുളിക്കണം. കാല എനിക്ക് പറഞ്ഞു, ഞാൻ കുളിക്കണം, ഇതാരത്തിൽ ചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ കുളിക്കണം. സകാലത്ത് ഉമ്മു സൽമ, അപ്പൊ അവർ ചോദിച്ചു, സ്ത്രീക്ക് ഇങ്ങനെ ചലനം ഉണ്ടാവുമോ? അപ്പൊ പ്രവാചകൻ പറഞ്ഞു, നീ പിന്നെ ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് അവൾക്കുണ്ടാകുന്ന സന്താനം? പലപ്പോഴും അവളുടെയും ഛായ കുട്ടിക്കുണ്ടാകുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവൾക്കും ചലനം സംഭവിക്കാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇങ്ങനെ ചലനം സംഭവിച്ചതായി ദൃശ്യമൊക്കെ അവൾക്ക് കണ്ടു കഴിഞ്ഞാൽ അവൾ കുളിക്കൽ നിർബന്ധമാണ്, പുരുഷനെ പോലെ തന്നെയാണ് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. ഇനി നമ്മൾക്ക് പലരും സംശയം ചോദിക്കാറുണ്ട്, ഓ പിന്നെ ചലനുണ്ടായി എന്ന് സ്വപ്നമുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ചലനം സംഭവിച്ചിട്ടില്ല, രാത്രിയിൽ സ്വപ്നം കണ്ടു ഇങ്ങനെ ചലനമൊക്കെ സംഭവിക്കുന്നു, നേരം വെച്ച് നോക്കുമ്പോൾ ഡ്രസ്സിലൊന്നും എവിടെയും നനവും മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ കുളിക്കണോ? അങ്ങനെ ആവശ്യമുണ്ടോ? ഇത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഹൗല ബിൻത് ഹകീം വന്നുകൊണ്ട് ഈ വിഷയം ചോദിച്ചിട്ടുമുണ്ട്. ഒരു സ്ത്രീ തറാഫി മനാമിഹ മാ യറ റജുൽ, ഒരു പുരുഷൻ സ്വപ്നത്തിൽ കാണുന്നത് പോലെ തന്നെ സ്ത്രീയും കാണുന്നു, എന്താണ് വിധി? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലൈഹ ഗുസ്ലുൻ ഹത്താ തുൻസില, ചലനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കുളിച്ചാൽ മതി. ഏതുപോലെ പുരുഷനും അങ്ങനെ തന്നെയാണ്, അവന്റെ ഡ്രസ്സിൽ നനവ് കാണുന്നുണ്ടെങ്കിൽ കുളിച്ചാൽ മതി, ഇല്ലെങ്കിൽ വെറും സ്വപ്നം കണ്ടു എന്ന നിലയ്ക്ക് അവന് കുളി നിർബന്ധമാകുന്നില്ല. പ്രത്യേകം ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രവാചകനോട് ചോദ്യവും ഉണ്ടായിട്ടുണ്ട്. സുഖില റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റജുൽ, ഒരാള് ഒരു പുരുഷൻ, എജിദുൽ ബലല, രാവിലെ എഴുന്നേറ്റപ്പോ അവന്റെ ഡ്രസ്സിൽ നനവ് കാണുന്നുണ്ട്, എന്നാൽ വല ഏതൊക്കെ ഒരു എഷ്ടിലാണ്, സ്വപ്നത്തിൽ അങ്ങനെ വല്ലതും കലിച്ചതായിട്ടോ ഒന്നും അവൻ ഓർമ്മയില്ല, ഡ്രസ്സിൽ നനവ് കാണുന്നുമുണ്ട്. അപ്പൊ കാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അർത്ഥത്തിലും അവൻ കുളിക്കണം, അങ്ങനെ സ്വപ്നം കണ്ടോ ഇല്ലേ എന്നുള്ളതവിടെ പ്രശ്നമല്ല, ഇങ്ങനെ നനവ് കാണുന്നുണ്ടെങ്കിൽ അവൻ കുളിക്കണം. എന്നാൽ വേറൊരാള്, അയാൾക്ക് സ്വപ്നം ശരിക്കും ഓർമ്മയുണ്ട്, എന്നാൽ വല എജിദുൽ ബലൽ,
രാവിലെ അതിന്റെ അടയാളങ്ങളൊന്നും അവന്റെ ഡ്രസ്സിൽ കാണുന്നില്ലെങ്കിൽ അവൻ കുളിക്കേണ്ടതില്ല. അപ്പൊ സ്ഥലനം സംഭവിച്ചോ ഇല്ലേ എന്നുള്ളതാണ്. സ്വപ്ന സ്ഥലനത്തെ സംബന്ധിച്ചിടത്തോളം അവൻ കുളിയുടെ മാനദണ്ഡമായിട്ട് കണക്കാക്കിയിരിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഇത് സ്ത്രീകൾക്കും ബാധകമാണ് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമാകും. രണ്ടാമത്തെ ലൈംഗിക ബന്ധം മുഖേനയാണ്. ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധമാണ്. അവിടെ സ്ഖലനം സംഭവിച്ചോ ഇല്ലേ എന്നുള്ളത് നിബന്ധനയല്ല. പ്രവാചകൻ ഈ വിഷയമൊക്കെ വിശദമായി തന്നെ തന്റെ സഹാബത്തിനെ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈംഗിക ബന്ധം നടന്നു എന്നുണ്ടെങ്കിൽ, രണ്ടാളും തമ്മിൽ ലൈംഗിക ബന്ധം എന്ന് പറയാവുന്ന രൂപത്തിൽ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ, സ്കലനം നടന്നാലും ഇല്ലെങ്കിലും രണ്ടാളും കുളിക്കലെന്താണ് നിർബന്ധമാണ്. അവിടെ സ്കലനം സംഭവിച്ചോളുന്നില്ല, ബന്ധം നടന്നാൽ മതി. ഇതാണ് രണ്ടാമത്തെ കാരണം. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ സംശയാതീതമായി തന്നെ തെളിഞ്ഞതാണ്. പിന്നീട് കുളി നിർബന്ധമാകുന്ന വിഷയം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവരക്തം അവസാനിച്ചു കഴിഞ്ഞാൽ അവർ കുളിച്ചിട്ട് വേണം ഉപകരിക്കണമെങ്കിൽ കുളി നിർബന്ധമാകും. അതേപോലെ തന്നെ പ്രസവം നടന്നു കഴിഞ്ഞാൽ പ്രസവരക്തത്തിന്റെ പേരിലും ശുദ്ധീകരണത്തിന് വേണ്ടി കുളിക്കൽ നിർബന്ധമാണ് എന്നുള്ളത്. ഈ വലിയ അശുദ്ധിയുടെ കുളിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മൾ കുളിക്കേണ്ടത്? ഇത്രയും കാര്യങ്ങൾക്കാണ് കുളി നിർബന്ധമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് കുളിക്കേണ്ടത്? സാധാരണ ഒരു വെറുംകുളിയാണ് സാധാരണ എല്ലാവരും കുളിക്കാറുള്ളത്. എന്നാൽ അങ്ങനെ പോരാ. കുളി വലിയ അശുദ്ധിക്ക് വേണ്ടിയുള്ള കുളിക്ക് നിർബന്ധമായി രണ്ട് ഘടകങ്ങളുണ്ട്. അതില്ലെങ്കിൽ ആ കുളി ശരിയാവില്ല. ഒന്നാമത്തത് നിയ്യത്താണ്. നിയ്യത്ത് വന്നാൽ ചവർദൈവത്തിൽ ഇങ്ങനെ പോയി എന്നിട്ട് വലിയ ശുദ്ധി ഉയർത്തുവാൻ വേണ്ടി ഞാൻ വർഷം പുരാൻ വേണ്ടി വിളിക്കുന്നു, ഇങ്ങനെ വർക്ക് അവിടുന്ന് വിളിച്ചു പറഞ്ഞ് അറബിയിലും മലയാളത്തിലും ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് കൊടുക്കൊക്കെ പാടെ പറയലൊന്നുമല്ല. പിന്നെന്താണ്, ഞാൻ വലിയ ശുദ്ധിയുണ്ട് അതിന് ശുദ്ധിയാവുകയാണ് എന്ന് കരുതിയിട്ട് കുളിക്കാതർക്കണം. ആ ഓർമ്മ വേണം. അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് സാധാരണ കുളി വിളിക്കാറുണ്ടല്ലോ, ഇതിന്റെ ഒന്നും ഓർമ്മല്ല. ഇങ്ങനെ ഒന്ന് സംഭവിച്ചതായിട്ടും വലിയ ശുദ്ധിയുള്ളതായിട്ടും ചിന്തല്ലാതെ പോയിട്ട് ഒരു കുളി വിളിച്ചു പോകാൻ ആ കുളി മടക്കേണ്ടി വരും. ആ കുളിയല്ല നേരമറിച്ച് ഇന്ന കാര്യത്തിനാണ് കുളിക്കുന്നത് എന്ന ഓർമ്മ മഹല്ലും നിയ്യത്തിയാൽ കൽബു ഹൃദയത്തിൽ ആ ഓർമ്മ വേണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുളി ആരംഭിക്കേണ്ടത്. രണ്ടാമത്തെ ഘടകം ശരീരം മുഴുക്കെ വെള്ളം എത്തണം. ഈ രണ്ട് ഘടകങ്ങളാണ് കുളിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യം. പിന്നെ അങ്ങനൊരു ഓർഡർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന രീതിയുണ്ട്, മാതൃകയിൽ. ആ രൂപത്തിൽ കുളിക്കുന്നതാണ് സുന്നത്ത്. അതെങ്ങനെയാണ്? പ്രവാചകന്റെ മാതൃക കുളിക്കുമ്പോ ആ രീതിയാണ് നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു തആലാ എന്ന് പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദ ഖത്തസല മിനൽ ജനാബത്തി യബ്ദഉ ഫയഗ്സിലു അലൈഹി തുമ്മ യഖറഖു ബിയമീനിഹി അലാ ശിമാലിഹി فيغضبه أو يلعقي ثم يأخذ الوضع إذا رأى أنه قد استبرع فنع على رأسه ثلاثة حتيات ثم أفاض على سائر جسده سبيه مع مخارين اسمهم كفورت جيردان عيسى بيب رضي الله تعالى نبريه نبي ذرميني إذا اغتسل من الجنابة وليا شكتير النبي برسي آغا مريان يبدو نبي آتن تودنگا فيغسل يديه وإن تعادل عند كيو ننائس كيو أبا دعنا يجرون آجر عند كيو مرسي آيس كيو എന്നിട്ട് നബി എന്ത് ചെയ്യും? വലത്തെ കൈകൊണ്ട് ഇടത്തെ കൈയിലേക്ക് വെള്ളം ചൊരിച്ചിട്ട് പയറത്തിൽ പതുകുന്നു. തന്റെ ലൈംഗിക അവയവം വൃത്തിയായി ചെയ്തു കഴിഞ്ഞു. അപ്പൊ രണ്ട് കൈയും കഴുകിയതിനു ശേഷം പിന്നെ വലത്തെ കൈയോ ഇടത്തെ കൈയോ വെള്ളത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തന്റെ ഗുഹ്യസ്ഥാനം വൃത്തിയായി കഴുകും. അതാണ് രണ്ടാമത്തെ തൃതീയ വിക്രമം. അത് കഴിഞ്ഞാൽ സുമ്മ യതവല്ലഹുസ്സലാത്തി നിസ്കാരത്തിനെടുക്കുന്നത് പോലെ സമ്പൂർണമായ ഒരു ഉളു നബി എടുക്കും. ഇങ്ങനെ മൂന്നെണ്ണം. ആദ്യം രണ്ട് കയ്യൊന്ന് കഴുകും, പിന്നെ മുഖ്യഭാഗങ്ങളിലുള്ള മാലിന്യങ്ങളൊക്കെ വൃത്തിയായി നീക്കം ചെയ്യും, പിന്നീട് ഒരു ഉളു എടുക്കും, പിന്നെന്ത് ചെയ്യും? ഭാഗങ്ങളിലൊക്കെ ശരിക്കും വെള്ളം എത്തുന്ന രൂപത്തിൽ ഇങ്ങനെ തേച്ച് കഴുകും. അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഹപ്പനാലാറുത്തിൽ വെള്ളെടുത്തിട്ട് മൂന്ന് കോരലെ തലയിലേക്ക്, അത് തന്നെ വലതു ഭാഗം കൊണ്ടാണ് എനിക്ക് തുടങ്ങാറുണ്ടായിരുന്നത് എന്ന് ചില അടിയിൽ കാണാൻ സാധിക്കും. അങ്ങനെ സുമ്മാരി പിന്നെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം വെളുക്കും. അവസാനമായിട്ട് കാലുകഴുകും. സുമ്മ വസല വിജലയിൽ അവസാനം തന്റെ രണ്ടു കാലും കഴുകാറുണ്ടായിരുന്നു എന്നാണ്. ഇതാണ് കുളിയുടെ രൂപം. വളരെ എളുപ്പമാണ്, ഒരു സംശയത്തിനും ഇടയില്ല. ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ വിഷയം മനസ്സിലാക്കാവുന്നതാണ്. ഒരു ഉളു, ഈ ഉളു കൊണ്ട് തന്നെ നമുക്ക് സംസ്കരിക്കാവുന്നതാണ്. ഈ ഉളു തന്നെ മതി, പ്രത്യേകം അതിന് വേറെ ഉളു എടുക്കേണ്ടതില്ല. ലൈംഗികാവയൊന്നും തൊട്ടിട്ടില്ലെങ്കിലാണ്, ഉളു മുറിയുന്ന മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്ത്രീകൾക്കും ഇതേ രൂപത്തിൽ തന്നെയാണ് കുളി നിർവഹിക്കേണ്ടത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നബിയുടെ കാലത്ത് ഒരു പ്രത്യേക സംശയം അവർ ചോദിച്ചു. ഇടക്കുത്തിയ മുടി, മെടഞ്ഞിട്ട മുടി ഉണ്ടല്ലോ, ആ മുടി അവർ കുളിക്കുന്ന സമയത്ത് അഴിച്ചിടണോ? മെടഞ്ഞു വെച്ച മുടി
അല്ലെങ്കിൽ തിക്കുള്ള മുടിയാണ്, എന്ത് ചെയ്യണം അവർ? അതിങ്ങനെ ഓരോന്നിനും ഓരോന്നിനും വെള്ളത്താൻ വേണ്ടി ഇതൊക്കെ അഴിച്ചിട്ടിട്ട് വേണോ കഴുകാൻ? ഇത് സഹാബാവന്തകൾ ചോദിക്കുകയില്ല. ഉമ്മു സൽമ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാലത്ത് ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ, ഇന്നി ഇംറാഅത്തുൻ അശുദ്ദു ബസറ റഅ്സി അഫാ അൻഖുദുഹു ലിഗുസ്ലിൽ ജനാബ? ഖാല ലാ, ഇന്നമാ യക്ഫീ അൻ തഹ്തിയ അലാ റഅ്സിക സലാത ഹയാതി തുമ്മ തുഫീദൈൻ അലൈഹി മാ ഫതഖ്ഫീന. നബി പറയുകയാണ്, ഉമ്മു സൽമ ബിബി ചോദിച്ചു, ഞാനൊരു സ്ത്രീ, എന്റെ പ്രത്യേകത തലയിലെ മുടി ഞാൻ മെടഞ്ഞു വെച്ച് കെട്ടിവെച്ച് ഭദ്രമായി കെട്ടിവെക്കാറുണ്ട്. അങ്ങനെ കെട്ടിവെക്കുന്ന അവസ്ഥയിൽ ഞാൻ, എനിക്ക് ജനാബത്തുണ്ടായാൽ ഞാൻ കുളിക്കുമ്പോൾ ഈ കെട്ടിവെച്ച മുടിയൊക്കെ അഴിച്ചിട്ട് പ്രത്യേകം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കഴുകാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തേണ്ടതുണ്ടോ? ഇതാണ് ചോദ്യം. റസൂലുള്ള പറഞ്ഞില്ല, വേണ്ടതില്ല, ഇന്നമാ എക്സ്പീക്ക്, നിനക്ക് ഇത്ര ചെയ്താൽ മതി, നിന്റെ തലയിൽ മൂന്ന് പാരിൽ വെള്ളം ഇട്ടാൽ തന്നെ മതി, ഓരോന്നോരോത്തിലേക്ക് വെള്ളം എത്താൻ വേണ്ടി സാഹസപ്പെടേണ്ടതില്ല. പിന്നെ നിന്റെ ശരീരത്തിലെല്ലാം വെള്ളം ഒഴുക്കുകയും അതോടുകൂടെ നിനക്ക് ശുദ്ധീകരണം വരുത്തുകയും ചെയ്യാം. അപ്പൊ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത്, ഇത് തീരെ വേണ്ടതില്ല എന്നുള്ളതല്ല, നല്ലതാണ്, കുടിയൊക്കെ കെട്ടൊക്കെ അഴിച്ചിട്ട് നല്ല രൂപത്തിൽ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ അതൊരു നിർബന്ധമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർബന്ധമല്ല, പ്രയാസകരമാണെങ്കിൽ അവർക്ക് ആ കാര്യത്തിൽ ഒരു ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാരിതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. മാത്രമല്ല, ചില സഹാബികൾ സ്ത്രീകളോട് കെട്ടിവെച്ച മുടി അഴിച്ചിടണം എന്ന് നിർബന്ധമായി കൽപ്പിക്കുന്നത് കേട്ടപ്പോ ആയിഷാ റളിയല്ലാഹു തആല അൻഹ അവരോട് ദേഷ്യപ്പെടുക പോലും ഉണ്ടായിട്ടില്ല. അദ്ദേഹം സ്ത്രീകളിൽ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോ മെടഞ്ഞു വെച്ച മുടി കെട്ടതമാണ് എന്ന് അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നു. ഈ വിവരം ആയിഷാ ബീവി കേട്ടു. ഇങ്ങനെ അബ്ദുല്ലാഹി ബിൻ അംർ സ്ത്രീകളോടൊക്കെ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോ ഈ മെടഞ്ഞ മുടിയൊക്കെ നിർബന്ധമായും അഴിച്ചിടണം, അങ്ങനെ ശ്രദ്ധിക്കണം, സാഹസപ്പെടണം എന്ന് പറയുന്നതായിട്ട് ആയിഷാ ബീവി അറിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഞാൻ അജബല്ലി ഇബിൻ അംർ, എന്തുപറ്റി ഇബിനെ അമറിന് എന്തുപറ്റി? കുളിക്കുന്ന സമയത്ത് ഇതൊക്കെ കെട്ടഴിച്ച് സാഹസപ്പെട്ട് കുളിക്കണമെന്ന് അദ്ദേഹം കൽപ്പിക്കുന്നുവെന്ന് ഞാൻ കേട്ടല്ലോ. അവമാ യക്മുറുഹുന്ന നഹരിത്തിന റൂസഹുന്ന, ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ മുടി വടിച്ചിട്ട് മുട്ടത്തലം വരെ വെള്ളം നിറഞ്ഞ് അത്രയും പ്രയാസപ്പെട്ട് കുളിക്കണം എന്ന് വരെ അദ്ദേഹം കൽപ്പിക്കുവോ? എന്ത് പറ്റി അദ്ദേഹത്തിന്? ലഖദ് കുൻതു അബ്തസിലു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഇനാഇൻ വാഹിദ്, ഞാനും അല്ലാഹുവിന്റെ പ്രവാചകനും ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു. എന്റെ തലയിൽ മൂന്ന് കോരൽ വെള്ളമൊഴിക്കുക എന്നുള്ളതിൽ അപ്പുറം ഞാൻ എന്റെ മെടഞ്ഞു വെച്ച് മുടി അഴിച്ചിടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കാറുണ്ടായിരുന്നില്ലല്ലോ. നബി തിരുമേനിയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കുളിക്കുമ്പോ വരെ നബി കൽപ്പിക്കാത്തൊരു കാര്യം അബ്ദുല്ലാഹിബ്നു അംറ് എന്താ ജനങ്ങളോട് ഇത്ര സാഹസപ്പെട്ടു കൊണ്ട് കൽപ്പിക്കുകയാണോ? എന്ത് പറ്റി അദ്ദേഹത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷാ റളിയല്ലാഹു തആലാ അൻഹ ആ ഫത്വയെ വിമർശിക്കുകയും അത് ശരിയല്ല, പ്രവാചക ചര്യയിൽ നിന്നത് ദൂരത്താണ്, ഇങ്ങനെയാണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ സ്ത്രീക്കും പുരുഷന്മാർക്കും കുളിയുടെ രൂപം ഒന്ന് തന്നെയാണ്. ഈ സുന്നത്തുകൾ കുളിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇത് കുളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉദുവിന്റെ കാര്യവും അതേപോലെ തന്നെ ആദ്യം കൈ കഴുകലും ലൈംഗിക അവയവം കഴുകലും ശരീരത്തിലൊട്ടാകെ വെള്ളമെത്തലും. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഹദീസുകളിൽ കാണാം, നബിയുടെ ഹദീസിൽ തന്നെ നമ്മൾ കണ്ടുകഴിഞ്ഞു, മുടിയുടെ അടിയിലൊക്കെ വെള്ളം എത്തുന്ന രൂപത്തിൽ വിരലോടിച്ചു. അപ്പൊ നമ്മൾ കുളിക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗത്തും വെള്ളമെത്താൻ പുരുഷന്മാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. കഴിയുമെങ്കിൽ ഈ ഒരാളെ മുടി ഇങ്ങനെ ചുരുണ്ട പ്രകൃതമാണ്, ചില വിഭാഗം ആൾക്കാരങ്ങനെ ആയിരിക്കുമല്ലോ, വെള്ളം ഇങ്ങനെ ആയാലും എത്തൂല, പടത്ത് തമ്പുരാൻ സത്തത്തുള്ളാഹം എന്നാണ് പറഞ്ഞത്. കഴിവില്ല പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അപ്പൊ കഴിവിന്റെ അത്ര നമുക്കത് ചെയ്യാവുന്നതാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മുടിയുള്ളൂ, എല്ലാ ഭാഗങ്ങളിലും വലിയ ശുദ്ധിക്ക് വേണ്ടി കുളിക്കുമ്പോൾ വെള്ളം എത്താനും വളരെ കൃത്യമായ രൂപത്തിൽ തന്നെ ശുദ്ധീകരണം വരുത്തുവാനും മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് കുളിയെ സംബന്ധിച്ച് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഈ വിഷയകമായി നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എഴുതിത്തരാവുന്നതാണ്, ചോദിക്കാവുന്നതുമാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്, അതുകൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, വുദു മുറിയുന്നതിനെ പറ്റിയുള്ള ഒന്ന് രണ്ട് സംശയങ്ങൾക്ക് പരിഹാരം ആരായിരുന്നു? ഒന്ന്, ശീശ്വാസം പോയാൽ വുദു മുറിയുമോ ഇല്ലേ എന്ന വിഷയത്തിൽ ഒരു തർക്കം നിലവിലുണ്ട് എന്നുള്ളതാണ്. അതായത് വലിയ ശബ്ദത്തോടും പിന്നെ വലിയ ദുർഗന്ധമൊക്കെ ഉണ്ടാവണം എന്നാണല്ലോ ചിലർ പറഞ്ഞു കാണുന്നത്. വലിയ ശബ്ദവും അല്ലെങ്കിൽ വലിയ മണക്കു വേണം എങ്കിലേ
പിന്നെ ഉതു എടുക്കേണ്ടതുള്ളൂ എന്ന് ചില ആൾക്കാരൊക്കെ പറയുന്നു. ചില ആൾക്കാരെ പേരിൽ കളവായിട്ട് കളിയാക്കി പറയാറുണ്ട്, അത് വേറൊരു വിഷയമാണ്. എന്താണ് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം? പ്രവാചകന്റെ ഒരു ഹദീസാണ് അതിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്. ഹദീസിൽ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിലും നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ വജദ അഹദുക്കും ഫീ ബത്നിഹി ശൈഅൻ ഫഅസ്കല അലൈഹി അഖറജ മിൻഹു ശൈഉൻ അംലാ ഫലാ യഖ്റുജന്ന മിനൽ മസ്ജിദി ഹത്താ യസ്മാ സൗതൻ ഔ യജ്തരിഹി. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നിങ്ങളിൽ ഒരാൾക്ക് അവന്റെ വയറ്റിൽ എന്തോ എന്നുള്ളത് പോലെ ഇങ്ങനെ അനുഭവപ്പെട്ടു എന്ന് പറയാണ്, വയറിന്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത, അങ്ങനെ അവന് ഇഷ്ടാലായി. ആ ഖറജ മിൻഹു ശൈഉൻ അംലാ, അത് മുറിഞ്ഞോ ഇല്ലേ, എന്തെങ്കിലും പുറപ്പെട്ടപ്പോ അത് പുറപ്പെട്ടില്ലേ എന്നിങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ സംശയം തോന്നിക്കഴിഞ്ഞാൽ, ഫലാ യഖ്റുജന്ന മിനൽ മസ്ജിദി, നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തു പോകണ്ട, അല്ലെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കണ്ട, ഹത്താ യസ്മഅ സൗതൻ, ശബ്ദം കേൾക്കുന്നത് വരെ, ഔ യജിദ റീഹൻ, അല്ലെങ്കിൽ ദുർഗന്ധം അനുഭവപ്പെടുന്നത് വരെ. ഇതാണ് ഹദീസിലുള്ളത്, ഇത് ശരിയുമാണ്. എന്നാൽ ഈ ഹദീസ് വിശദീകരിച്ചപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു, ഒറ്റ കേൾക്കലും മണ അനുഭവപ്പെടലും ഉതുമുറിയാനുള്ള ഒരു ഷർത്തല്ല, പിന്നെ എന്തേ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ? ശബ്ദം കേൾക്കലോ അല്ലെങ്കിൽ മണം അനുഭവപ്പെടലോ ഒരു നിബന്ധനയല്ല, പിന്നെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം? ഹുസൂലിൽ യഖീൻ, ഉറപ്പുണ്ടാകണം എന്നർത്ഥം. ഉളു മുറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്, അല്ലെ കാറ്റ് പോയിട്ടുണ്ട് എന്ന് ഉറപ്പാകണം. അല്ലാതെ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ അവിട്ട് കിട്ടുന്ന ശബ്ദം വേണമോ, അതല്ലെങ്കിൽ ലോകത്താകെ പസാദാക്കുന്ന രൂപത്തിലൊരു മണം വേണമോ, അതൊന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും പറയില്ല, അങ്ങനെ പറയണോ വിട്ടിയാണ്, അങ്ങനെ ആരും പറയില്ല. ചില ആൾക്കാർ പറയാറുണ്ട്, മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാല് അവർക്ക് വലിയ തൃശ്ശൂർ പൂര പൊട്ടുന്ന ശബ്ദം വേണം, അവിട്ട് കിട്ടുന്ന ശബ്ദം വേണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് വിശദീകരിക്കുന്നത്. അവിടെ ഉദ്ദേശം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടാകലാണ്, അല്ലാതെ ചിലർക്ക് ഇങ്ങനെ ഒത്തുവാസുണ്ടാവുകയും ചിലപ്പോ ആ ഭാഗത്തുള്ള രോഗങ്ങളും ഇങ്ങനെ ഇളകിയാൽ മതിയാവാ പോയോ, ഏയ് അല്ലെങ്കിൽ വല്ലതും സംഭവിച്ചോ, ഇതൊക്കെ മനുഷ്യന്മാർക്ക് നിസ്കാരം ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് കിടക്കും. അതുകൊണ്ടാണ് ലബി പറയുന്നത്, അങ്ങനെ ഈ വസുവാസ് ചെയ്താൻ ഉണ്ടാക്കും, അങ്ങനെ വസുവാസിന് നിങ്ങൾ ഒരുങ്ങനെ ഉറപ്പായിരിക്കുന്ന ഒരു കാര്യത്തിന് പോയി ഉറപ്പായാൽ പിന്നെ ഇപ്പോൾ ഒറ്റ കേൾക്കാൻ കാത്തിരിക്കലും മണത്തിന് വേണ്ടി ഇങ്ങനെ പരതൊന്നും വേണ്ട, ഉറപ്പായെങ്കിൽ ഉതൊടുക്കുക, ഉറപ്പില്ലെങ്കിലോ വസുവാസിന്റെ പിന്നാലെ പോണ്ട, ഇതേ ആവശ്യത്തിലുള്ളൂ. അപ്പൊ കീവായി പോയാൽ ഉത് മുറി, അത് മുറിയിലാന്ന് പറഞ്ഞ ആൾക്ക് ഇപ്പൊ അഡ്രസ്സും ഇല്ല, മുറിയില്ലാന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, അയാൾക്ക് അവിടെ കഴുകല്ല വേണ്ടത്, അതിന് കയ്യും കാലും കഴുകണമെന്ന് ചോദിച്ചൊരു മാന്യനുണ്ടായിട്ടുണ്ട്, അയാളുടെ കഥ അള്ളാഹു അലം. അപ്പൊ ഏതായാലും ഉതു മുറിയും എന്ന കാര്യത്തിൽ നമുക്ക് സംശയം ഉണ്ടായിരിക്കേണ്ടതില്ല, സംശയം തീർത്തിരിക്കും എന്ന് വിചാരിക്കും. രണ്ടാമത്തെ ചോദ്യം, താടിയുള്ളവർ താടിക്കുള്ളിൽ വെള്ളം കയറ്റി മുഖത്തിലെ തൊലി നനച്ച് കഴുകണോ? ഇതാണ് രണ്ടാമത്തെ സംശയം. അതായത് ഉറു എടുക്കുമ്പോ താടിയുടെ ഉള്ളിലൊക്കെ വെള്ളം എത്തിച്ചിട്ട് ഇങ്ങനെ തിക്കകറ്റിട്ട്, തിങ്ങിയ താടി തിക്കകറ്റലിനാണ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത്, അങ്ങനെ ചെയ്യൽ നിർബന്ധമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അവസരങ്ങളിലൊക്കെ അങ്ങനെ മുഹല്ലിലു ലഹിയത്തുഹു, തന്റെ താടിയിൽ വെള്ളം എത്തിക്കാറുണ്ടായിരുന്നു. എന്നാലത് നിർബന്ധമല്ല, സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. കാരണം നബി വളരെ കുറച്ച് വെള്ളം കൊണ്ട് ഒതുക്കാറുണ്ട്. നബിക്കാണെങ്കിൽ സീഫിൽ ലഹിയത്തി, തിങ്ങിയ നിറഞ്ഞ താടിയുള്ള ആളായിരുന്നു നബി. ഒരു കോരൽ വെള്ളം കൊണ്ട് മുഖം കഴുകിയിട്ട് എല്ലാ ഭാഗത്തും വെള്ളത്തില എന്നുള്ളത് സംഭവിയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ താടി രോമത്തിന്റെ ഉള്ളിലൊക്കെ തിക്കകറ്റി ഓരോ രോമത്തിന്റെ ഉള്ളിലും ഇങ്ങനെ വെള്ളം എത്തിക്കണം എന്നുള്ളത് ഒരു നിർബന്ധ ഘടകമല്ല, സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അതൊരു നിർബന്ധമായ കാര്യമല്ല, അങ്ങനെ വെള്ളം എത്തിക്കൽ നിർബന്ധവുമില്ല. വേറൊരു സംശയം, ഒരാളുടെ ഉദുവിന്റെ അവയവത്തിൽ, അതായത് നിർബന്ധമായി കഴുകേണ്ട ഭാഗത്തിൽ ഒരു മുറിവുണ്ട്, മുറിവ് നനക്കാൻ വയ്യ, നനച്ചാൽ രോഗം വർദ്ധിക്കും, അപ്പോൾ അതിന് വേണ്ടി ഉദുവിന് പുറമെ തയമ്മും കൂടി ചെയ്യണോ? എങ്ങനെ വിശദീകരിച്ചാലും ചോദ്യം ഇതാണ്. സാധാരണയായി എല്ലാവർക്കും സംശയം ഉണ്ടാകുന്ന, ഒരാളുടെ കയ്യിലൊരു മുറിയുണ്ട്, അല്ലെങ്കിൽ ഉദു എടുക്കുന്ന മുഖത്തൊരു മുറിയുണ്ട്, അല്ലെങ്കിൽ കാലുമ്മലൊരു മുറിയുണ്ട്, ഇങ്ങനെ ഇത്തരം സാഹചര്യത്തിൽ ഇവൻ എന്ത് ചെയ്യണം? ഉദുവിന് പകരമായിട്ട് അല്ല ഉദുവോടുകൂടി പിന്നെ തയമ്മും കൂടെ ചെയ്യണോ എന്നുള്ളത്, എന്ത് ചെയ്താൽ മതി? ഒരാളുടെ കയ്യമ്മല് മുറിയുണ്ട്, അല്ലെങ്കിൽ കൈയൊടിഞ്ഞ് ബാൻഡേജ് തിരിക്കണം, എങ്ങനെയാണ് അയാൾ ചെയ്യേണ്ടത്? കഴുകാൻ പറ്റാവുന്ന ഭാഗങ്ങളൊക്കെ കഴുകാം, ഉതെടുക്കുമ്പോൾ ഉതും കഴുകാം, അവന് കൈ കഴുകാം, ഇവിടെ കഴുകാം, കാലൊക്കെ കഴുകാം, അങ്ങനെ കഴുകാൻ പറ്റാവുന്ന ഭാഗങ്ങളൊക്കെ കഴുകാം. പിന്നെ ഇവിടെ മുറിയുണ്ട്, മുറിവിൽ വെള്ളം നനക്കാൻ പറ്റില്ല, ബാൻഡേജ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ? മറ്റ് ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് വെള്ളം ഇങ്ങനെ കൈയോട്ട് നനച്ച് കുടഞ്ഞിട്ട് വെറും അയ്യമ ഇങ്ങനെ മുറിയുമ്പോൾ ഇങ്ങനെ തടവ. ഇനി തീരെ മുറിയുമ്പോൾ തീരെ നനവ് തട്ടാൻ പാടില്ല എന്നാണെങ്കിലോ അയ്യമ എന്തെങ്കിലും ഒന്ന് വെച്ച് കിട്ടിയ ഒരു തീര വെച്ച് കെട്ടിയിട്ട് ഈ മറ്റുള്ള ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് മറ്റു ഭാഗങ്ങളൊക്കെ ശുദ്ധീകരിച്ചതിന് ശേഷം ആ ഭാഗത്ത് ആ വെച്ച് കെട്ടിയതിന്റെ നേരെ വെള്ളം കൊണ്ടൊന്നും ഇങ്ങനെ തടവിയാൽ മതി.
ഇപ്പൊ ബാൻഡേജ് ഉണ്ടെങ്കിൽ അതിന് കൈ കഴുകുന്നതിന് പകരം ഇതിന്മേലൊന്നും ഇങ്ങനെ മുട്ടാകെ തടവുക. ഇവിടെ ഒരു ചെറിയ മുറി ഉണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അയിമ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് അയിമ വെള്ളം കൊണ്ടൊന്നും ഇങ്ങനെ തടവുക. കാലുമലായാലും ഇവിടെ നെറ്റിമലൊന്നും ഒരുത്തിരി ഉണ്ട് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ഭാഗങ്ങളൊക്കെ കഴുകിയിട്ട് ആ ഭാഗത്തിന് വേണ്ടിയിട്ട് അതിന്മേൽ എന്ത് ചെയ്യുക, വെള്ളം ഒന്ന് നനച്ചിട്ട് ഉടനെ ഒന്നും ഇങ്ങനെ ആ കെട്ടി വെച്ചതിന്മേൽ തടവുക. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. ഇതിൽ രണ്ട് അഭിപ്രായം. ഒന്ന്, ശാസ്ത്രീയ മധുഹബ് അനുസരിച്ച് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. അതായത് കഴുകാൻ പറ്റാവുന്ന ഭാഗങ്ങൾ കഴുകണം, പിന്നെ ഈ പ്രത്യേകം കെട്ടിവെച്ച ഈ ബാൻഡേജും